എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ? കേരളം അതിഭീകരമായ ഒരു അവസ്ഥ നേരിടുകയാണ്. ഈ വിഷയത്തിൽ ആസ്പദമായ മറ്റൊരു വ്യക്തി ഉണ്ണി, അദ്ദേഹം ഇപ്പോൾ ലൈവിലുണ്ട്, നമ്മുടെ മണ്ടോദരിയോടൊപ്പം ഉണ്ട്. നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം. ഈ സംഭവത്തിന് ശേഷം കേരളത്തിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ഉണ്ണി അറിഞ്ഞു കാണുമല്ലോ, എന്താണ് പറയാനുള്ളത്? നിങ്ങൾ തന്നെ വിചാരിച്ചു നോക്കിയ, വിളിച്ചു വരുത്തിട്ട് ഒരു അധിക്ഷേപിക്കലല്ലേ ഇത്? ഈ സത്യേട്ടൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് മീൻ വേണം ചെക്കൻ്റെ പിറന്നാളാന്നെന്ന്. ഞാൻ പറഞ്ഞായിക്കോട്ടെ പൊക്കൊണ്ടിരാ, കാരണം ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങനെ പോയില്ല. ഞാനത് ഏടിയും കൊടുക്കാണ്ട് ആ മീനും എടുത്തിട്ട് ഈ സത്യേട്ടൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇന്ന് കണ്ടത് കാഴ്ച, ഒരു പ്യാരിയാന്ന് പറഞ്ഞ മീൻകാരനാടെ മീൻ കൊടുക്കുന്നത്. അതെനിക്ക് കുഴപ്പമില്ല, അതായിക്കോട്ടെ, അത് ഓൻ്റെ ഇഷ്ടം, അത് ഞാനെന്നാക്കേണ്ടത് അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ സത്യേട്ടനെ പറഞ്ഞു എൻ്റെ മീൻ മേടിക്കണം, ഇത് മേടിക്കണം, കാരണം ഞാൻ ഏടി കൊടുക്കാണ്ട് കൊണ്ടുവരുന്ന സാധനമാണ്. എനിക്ക് ഇത് ചീഞ്ഞു പോയാൽ പിന്നെ എനിക്ക് ഇരിക്കാണ്ട് കാര്യമില്ലല്ലോ, അപ്പോൾ മീൻ മേടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സത്യേട്ടൻ പറഞ്ഞു ഞാൻ മേടിക്കാം, ഒരു തീരുമാനം എടുക്കട്ട് എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഈ പ്യാരി വന്നിട്ട് മീൻ കച്ചവടം ചെയ്തിട്ട് പോയിക്കോട്ടെ, നീ എന്നിട്ട് പിന്നെ വയ്യേ വാന്ന് എന്നോട് പറഞ്ഞത് അത് ശരിക്കും എന്നെ അപമാനിക്ക് തുല്യല്ലേ. ഞാൻ പറഞ്ഞത് നടക്കൂല, ഈ പരിപാടി ഇവിടെ നടക്കൂല, ഇത് ഞാനെന്തായാലും ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞു ഞാൻ അവിടെ കയറിയിരുന്നിനി. അല്ല, അപ്പൊ ഇനി എന്താണ് ഉണ്ണിയുടെ ഭാവി പരിപാടികൾ? നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണോ? ഞാൻ സുപ്രീം കോടതിയിൽ വരുമ്പോ ഞാൻ ഇത് അങ്ങനെ വിടാ? ഓ, അത് ശരി, അങ്ങനെ ചോദിക്കുന്നത് അത് പറ്റൂല. ഇത് ഞാൻ ഇത് അങ്ങനെ, ഇത് എന്റെ മാത്രം പ്രശ്നമല്ല, ഒരു വ്യക്തി എന്ന ഉണ്ണി എന്ന വ്യക്തിന്റെ പ്രശ്നമല്ല ഇത്. ഇതൊരു ശരിക്കും ആഗോളവലത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇത് ഞാൻ ഇതിനെ വെറുതെ വിടൂല. ഇത് എന്നെ പോലത്തെ ഒരുപാട് സാധാരണ പാവപ്പെട്ട ആൾക്കാരെ അതിശയിപ്പിക്കുന്ന തുല്യാന്ന് ഇത് ഞാൻ ഏതറ്റവും വരെ പോകും. ഈ ഉണ്ണി പ്യാരി വിഷയത്തിൽ പ്രതിഷേധിച്ച് പല സംഘടനകളും കളക്ടറേറ്റ് മാർച്ച് നടത്തുകയുണ്ടായി. മാർച്ചിനിടയിലുണ്ടായ സംഘർഷം ലാത്തിച്ചാർജിൽ കലാശിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ അവസ്ഥ വളരെ ഭീകരവും ഭയാനകവുമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിന്റെ പല സ്ഥലത്തും അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കേരളത്തിലെ പല രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ച് കഴിഞ്ഞു. ഇനി പലരും പ്രതികരിക്കാനായി വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ അന്തിചർച്ച ഈ വിഷയത്തെ ആസ്പദമാക്കി. നെയ്മീൻ വറുക്കുന്ന ചട്ടിയിൽ ചാളവേവുമോ? സ്റ്റേ ട്യൂൺഡ്. നമസ്കാരം, അന്തിചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ജനത വളരെ ഭീതിയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നെയ്മീൻ വറുക്കുന്ന ചട്ടിയിൽ ചാള വേവുമോ? ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു പരിധിവരെ നമ്മുടെ ചർച്ചയ്ക്ക് ആസ്പദമായ ഈ വിഷയം നേരിൽ കാണുകയും ഒരു പരിധിവരെ ഇതിൻ്റെ കാരണക്കാരനുമായ കുരിയാത്തി പഞ്ചായത്ത് മെമ്പർ ശ്രീ സത്യശീലൻ. സ്വാഗതം ശ്രീ സത്യശീലൻ. നമസ്കാരം. നമസ്കാരം. അടുത്തതായി നമ്മളിപ്പം ഈ ചർച്ചയിൽ ചേരുന്നത് മത്സ്യക്കച്ചവടക്കാരനായ ശ്രീ പ്യാരിജാതനിൽ നിന്നും അതുപോലെ ചെറുകിട കച്ചവടക്കാരനായ ശ്രീ ഉണ്ണിയിൽ നിന്നും പതിവായി മത്സ്യം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ കോയ സാഹേബ്. സ്വാഗതം കോയ സാഹേബ്. നമസ്കാരം. അടുത്തതായി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നത് ഈ വിഷയത്തെ കുറിച്ച് വളരെ ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിവുള്ള കോൺട്രാക്ടർ കൂടിയായ ശ്രീ സുമേഷ്. സ്വാഗതം ശ്രീ സുമേഷ്. അല്ല അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ഈ കോൺട്രാക്ടറൊക്കെ ഇപ്പൊ ഈ പരിപാടിയായിട്ട് എന്താണ് ബന്ധം? കോയ സാഹേബ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ സുമേഷ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് മത്സ്യക്കച്ചവടക്കാരായ പ്യാരിജാതനുമായോ ഉണ്ണിയുമായോ യാതൊരു വിധ ബന്ധവുമില്ല എന്നുള്ളത് ഈ ചർച്ചയ്ക്ക് വളരെ അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ്. അത് മാത്രല്ല, ഞങ്ങളുടെ ഈ ചാനലില് എപ്പോ തുറന്നു നോക്കിയാലും എല്ലാ ചർച്ചക്കും മൂപ്പര് ഇവിടെ കുത്തിയിരിക്കണ്ടാവും. ശമ്പളം കൊടുത്തിരിക്കാൻ മൂപ്പന്നെ കേൾക്കുന്നില്ല. എന്തെങ്കിലും കാര്യപ്പെട്ടൊരു കാര്യം പറയാൻ? നമുക്ക് കോയ സാഹിബിലേക്ക് തിരിച്ചു വരാം. ശ്രീ സത്യശീലൻ, ഈ വിഷയത്തിന്റെ ദൃക്സാക്ഷിയും ഒരു പരിധിവരെ ഈ വിഷയത്തിന് കാരണക്കാരനുമായ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, മത്സ്യക്കച്ചവടക്കാരായ പ്യാരിജാതനാണോ അതോ ഉണ്ണിയാണോ ശരി, ആരാണ് തെറ്റ്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് നീതി ന്യായം എന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. സാറേ, എന്റെ കുട്ടിയുടെ പിറന്നാളാണ്, അപ്പൊ വിരുന്നുകാരായിട്ട് ഒരു 19 പേര് വരും,
അപ്പൊ അവർക്ക് പിന്നെ നല്ല മീൻ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്യാരിജാതൻ എന്ന് പറഞ്ഞ കക്ഷിയെ വിളിച്ചത്. സത്യശീലൻ, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് പ്യാരിജാതൻ കൊണ്ടുവരുന്നത് നല്ല മത്സ്യവും ഉണ്ണി എന്ന ചെറുകിട മത്സ്യ കച്ചവടക്കാരൻ കൊണ്ടുവരുന്നത് ചീഞ്ഞതും അളിഞ്ഞതുമായ മത്സ്യമാണെന്നാണോ? ഇല്ല, അങ്ങനെ ഞാൻ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ എഴുതപ്പുറം വായിക്കരുത്. ഞാൻ എന്താന്ന് വെച്ചാല് വില കൂടിയ മീനാണല്ലോ, അപ്പൊ അത് നല്ലതാവും വിചാരിക്കണേ. ഈ വിഷയത്തെ കുറിച്ച് വളരെ ആധികാരികമായ ഒരു അഭിപ്രായം നമ്മളോടൊപ്പം പങ്കുവെക്കാൻ ശ്രീ സുമേഷ് സാർ വെമ്പൽ കൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ സുമേഷ് സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ മത്സ്യങ്ങൾക്കിടയിൽ വലിപ്പച്ചെറുപ്പമുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു വിലയേറിയ ഒരു അഭിപ്രായം സുമേഷ് സാർ? അതായത് നമ്മളിപ്പോ ഒരു പാലം പണിയുമ്പോ സിമെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പാലം താഴെ പോകും. ഇനി സിമെന്റ് കൂടിയാൽ തന്നെ കമ്പി കുറഞ്ഞാൽ പാലം താഴെ പോകും. ഇതിപ്പോ ഇവിടെ എന്തിന്റെ ചർച്ച ഇവിടെ നടക്കണം? ഇവിടെ പാലാരിവട്ടം പാലത്തിന്റെ ചർച്ചയാണോ അതോ പ്യാരിജാതം എന്നുള്ള മീൻകാരന്റെ ചർച്ചയാണോ? എന്താ ഇവിടെ നടക്കണേ? ഒന്നാമത്തത് ഒരാളെ വിളിച്ചു വരുത്തുമ്പോ അത് എന്താണ് പറയേണ്ടത്? ഏത് ചർച്ച ഇവിടെ നടക്കണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങള്. സുമേഷ് സാർ, ഈ പാലത്തിന്റെ ചർച്ച നമ്മളെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയമായിരുന്നു. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നെയ്മീന്റെയും ചാളയുടെയും ആ പ്രശ്നങ്ങളാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ ഊപ്പരിവിടെ സ്ഥിരതാമസാതെ. സുമേഷ് സാർ, സുമേഷ് സാർ, ഹലോ സുമേഷ് സാർ, കേൾക്കുന്നില്ലേ? സുമേഷ് സാറിന്റെ സ്റ്റുഡിയോയിൽ നിന്നുള്ള ശബ്ദ ക്രമീകരണത്തിൽ എന്തോ സാങ്കേതിക തകരാറ് നേരിട്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോ അങ്ങനെ ആ സ്ഥിതിക്ക് നമുക്ക് സത്യശീലനിലേക്ക് തിരിച്ചു വരാം. ശ്രീ സത്യശീലൻ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിലുണ്ടായ ഈ ഒരു സംഭവത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് നിങ്ങൾ എന്ത് പ്രതിവിധിയാണ്, എന്ത് പരിഹാരമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്? അല്ല, ഞാൻ ഇതിന് കാരണക്കാരനല്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ സാറിന്റെ അടുത്ത് പറഞ്ഞതാണ്. വീണ്ടും വീണ്ടും സാറ് ദയവ് ചെയ്തിട്ടത് പറയരുത്. നിങ്ങൾ ഈ രണ്ട് മത്സ്യ കച്ചവടക്കാരെയും വീട്ടിൽ വിളിച്ചു വരുത്തരുതായിരുന്നു. അതല്ലെങ്കിൽ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷം തന്നെ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാമായിരുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് ആഘോഷിക്കണമെങ്കിൽ എന്തിനേയും മത്സ്യം, നമ്മുടെ കേരള ജനത ഇഷ്ടപ്പെടുന്ന തനി നാടൻ വിഭവങ്ങൾ, ഒരു ഇലയിൽ ഒരുമയോടുകൂടി അങ്ങനെ ഇരിക്കുന്ന അവിയലും സാമ്പാറും തോരനും കാളനും പപ്പടവും ഉപ്പേരിയും പിന്നെ പുളിയിഞ്ചിയും നാരങ്ങ അച്ചാറും ഒക്കെ ആയിട്ട് നല്ലൊരു സദ്യ കൊടുക്കാമായിരുന്നു. നല്ല അഭിപ്രായം. ഒരു നല്ല നാടൻ സദ്യ ഒരുക്കിയിട്ട് എന്തെങ്കിലും സാമ്പാറോ പുളിശ്ശേരിയോ അവിയലൊക്കെ ആയിരുന്നെങ്കിൽ ഈ ചാള ചർച്ചയുടെ പ്രശ്നം തന്നെ ഇവിടെ നടക്കൂല. ശ്രീ കോയ സാഹേബ്, നിങ്ങളെ ഞങ്ങളുടെ ചർച്ചയെ ചാള ചർച്ച എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ്. അല്ല, ഞാൻ നിങ്ങൾ ഇപ്പൊ ഇവിടെ വെച്ചിട്ടുള്ള ഈ പരിപാടി ചാള പരിപാടി എന്നല്ല ഞാൻ പറഞ്ഞായി. നിങ്ങൾ വെച്ചിട്ടുള്ള ഈ ചർച്ച വിഷയം ചാള ചർച്ചയാണല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാങ്കേതിക തടസ്സം മാറി സുമേഷ് സാർ ലൈനിലുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. സുമേഷ് സാർ, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്? സുമേഷ് പറയാനുള്ളത്, പുതിയ പാലം പണിയാൻ വേണ്ടി പുതിയ കോൺട്രാക്ട് ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ പഴയ പാലം പൊളിച്ചവർ ഇതുവരെ പിടിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അപ്പൊ ഞാനേടാ തെങ്ങായി, ആ തെങ്ങായിക്ക് കാര്യം എന്താന്ന് മനസ്സിലായിട്ടില്ലാതെ ഇതെന്താ കർത്തം ഒന്ന് മര്യാദക്ക് പറഞ്ഞു കൊടുക്കുക ആദ്യം ആരെങ്കിലും. ഏ, ഇത് ഉപ്പുമാങ്ങാന്ന് പറയുമ്പോ അപ്പാരെ ഉണ്ടി എന്ന് പറഞ്ഞ ചക്ക് എന്ന് പറയുമ്പോ ചുക്ക് എന്ന് പറഞ്ഞ മാതിരി. അതെ, നമുക്ക് സത്യശീലനിലേക്ക് തിരിച്ചു വരാം. ശ്രീ സത്യശീലൻ, ഇപ്പോ പ്യാരിജാതൻ എന്ന മത്സ്യ കച്ചവടക്കാരനെ നിങ്ങൾ വിളിച്ചു വരുത്തുകയും അതേസമയം ഉണ്ണി എന്ന മത്സ്യ കച്ചവടക്കാരനെ നിങ്ങളുടെ ഭാര്യ വിളിച്ചു വരുത്തുകയും ചെയ്തു. അപ്പോ ഒരു പരിധിവരെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവ വികാസങ്ങൾക്ക് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന ഈ നാശനഷ്ടങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും ഉത്തരവാദികളല്ലേ? അല്ല, ഈ രണ്ടുപേരും ആരാ ഉദ്ദേശിച്ചത്? നിങ്ങളും നിങ്ങളുടെ ഭാര്യയും. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഭാര്യനെ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ടെങ്കിലുള്ള കാര്യം എന്താണ്? അല്ല, ഞാനാണ് ഇപ്പൊ കാരണക്കാരെന്നുള്ളതാണല്ലോ എന്നെ വിളിച്ചത്. നിങ്ങൾ ഭാര്യനെ വലിച്ചെടുക്കും? ഒരിക്കലും അല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ലോ. നിങ്ങൾ വിഷയങ്ങളെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞപ്പോ മുതലല്ലേ നിങ്ങൾക്ക് തോന്നണം? നിങ്ങൾ രണ്ടുപേരും തുല്യ ഉത്തരവാദികൾ ആരെയും ചർച്ചയ്ക്കിരിക്കുവാനല്ലപ്പോ ഇവിടെ പ്രശ്നം. നമ്മുടെ കുടുംബത്തിലുള്ള ആ വെള്ളമൊക്കെ തന്നെയാണ് പതിനു കാരണം. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. പതിവ് പോലെ തന്നെ നമ്മുടെ ഈ ചർച്ച
എന്നും എത്താതിരിക്കുകയാണ്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തിയും പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെയും നമ്മുടെ ഈ ചാള ചർച്ച, അല്ല നമ്മുടെ ഈ അന്ത്യചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഗുഡ് ബൈ.